കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ 30,000 കിലോമീറ്റർ റോഡുകളിൽ 50% 2026 ആകുമ്പോഴേക്കും BMNBC നിലവാരത്തിലാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വെള്ളിക്കുളങ്ങര ചാലക്കുടി പൊതുമരാമത്ത് റോഡിലെ വെള്ളിക്കുളങ്ങര മുതൽ മാരാങ്കോട് വരെ BMNBC നിലവാരത്തിൽ നവീകരിച്ച 2.3 കിലോമീറ്റർ റോഡിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാലക്കുടി മണ്ഡലത്തിലെ മലയോര ഹൈവേയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വിവിധ കിഫ്ബി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ 30,000 കിലോമീറ്റർ റോഡുകളിൽ 50% റോഡുകളും ഈ 2026 ആകുന്നതോടുകൂടി BMNBC ആക്കാൻ വേണ്ടി സാധിക്കും. 3,00,000 കിലോമീറ്റർ റോഡാണ് കേരളത്തിൽ, അതിൽ 10-ൽ 1 മാത്രമാണ് PWD റോഡ്. 13 ജില്ലകളിലൂടെ പോകുന്ന 1,200 കിലോമീറ്റർ വരുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയപാത വികസനം പോലെ പ്രധാനപ്പെട്ട 3 പദ്ധതികളിൽ ഒന്നായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് കാണുന്നത്. മലയോര മേഖലകളിലൂടെയുള്ള ഒരു ഹൈവേ, വലിയ മാറ്റം കാർഷിക മേഖലയിലുണ്ടാകും. മലയോര ഹൈവേ നമുക്ക് യഥാസമയം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്കും അവിടെ മതില് നഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒക്കെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അതിനൊരു ചെറിയ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് അന്നത്തെ മീറ്റിംഗിലുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. ആ തുക അടിയന്തരമായി കൊടുത്തിട്ട് തീർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റിജു വാവിലി, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് PJോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീജോ, പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ TS സുജ രാജി തുടങ്ങിയവർ സംസാരിച്ചു. TCV കൊടകരാ.